بسم الله الرحمن الرحيم സ്വന്തം കുടുംബങ്ങളോട് പിണങ്ങിയവർ നമ്മൾ ആലോചിക്കണം. പിണക്കം തീരുന്നവരെ, ഒരു ഭാര്യ ഭർത്താവിനോട് പിണങ്ങിയാൽ, ഭർത്താവ് ഭാര്യയോട് പിണങ്ങിയാൽ, കുടുംബങ്ങൾ പരസ്പരം പിണങ്ങിയാൽ, സുഹൃത്തുക്കൾ പരസ്പരം പിണങ്ങിയാൽ, ഒരാഴ്ചത്തെ അവരുടെ കർമ്മങ്ങൾ അല്ലാഹു തആല സ്വീകരിക്കുന്നില്ല എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലൽ മുതഹാജിറീൻ, പരസ്പരം പിണങ്ങി നിൽക്കുന്ന ആളുകളുടെ കർമ്മങ്ങൾ എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും അള്ളാഹുവിന്റെ ഹദറത്തിലേക്ക് മനുഷ്യരുടെ കർമ്മങ്ങൾ മലക്കുകൾ ബോധിപ്പിക്കുമ്പോ പിണങ്ങിയ ആളുകളുടെ എനിക്ക് വേണ്ട, അതവിടെ തന്നെ നിൽക്കട്ടെ എന്ന് അല്ലാഹു പറയുന്നുവെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്തിനാണ് ഈ വൈരാഗ്യം, എന്തിനാണ് വിദ്വേഷം? ഒരു ചെറിയ ജീവിതമല്ലേ ഇവിടെയുള്ളൂ. എപ്പോഴാണ് മരിക്കാന്നറിയോ? എത്ര ചെറുപ്പക്കാരികള് ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, അതുപോലെ തന്നെ ബ്രെയിൻ ട്യൂമർ, വളരെ ചെറുപ്പക്കാരി പെൺകുട്ടികൾക്ക് അസുഖങ്ങൾ കാണുന്നില്ലേ? ചെറുപ്പക്കാർക്ക് അസുഖങ്ങൾ കാണുന്നില്ലേ? പിഞ്ചു മക്കൾക്ക് കാണുന്നില്ലേ? ഏത് ജീവിതമാണ് നമ്മൾ ഈ കളിക്കുന്നത്? ഏത് ജീവിതം കൊണ്ടാണ് നമ്മൾ പരസ്പരം വിദ്വേഷവും വൈരാഗ്യവും വെറുപ്പും പ്രചരിപ്പിക്കുന്നത്? അതുകൊണ്ട് വിശുദ്ധ റമദാൻ, ഈ റമദാനിൽ മാത്രം ഒരു നല്ല വെള്ളത്തിൽ ചമഞ്ഞ് റമദാൻ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പഴയ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോവല്ലേ. വിശുദ്ധ റമദാൻ സംസ്കരണത്തിന്റെ സമയമാണ്. വിശുദ്ധ റമദാൻ നമ്മെ നന്നാക്കി എടുക്കാനുള്ള സമയമാണ്. ജീവിതകാലം മുഴുവൻ നന്നാവാനുള്ള അവസരം അല്ലാഹു ഒരു റമദാനിലൂടെ തന്നിരിക്കുകയാണ്. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് നിന്റെ ഹബീബിന്റെ സ്വഭാവ ഗുണങ്ങൾ നീ ഞങ്ങളിലും നൽകണമേ തമ്പുരാനെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇന്നക ലഅലാ ഖുലുഖിൻ അദീം. നബിയേ, അങ്ങ് ഏറ്റവും നല്ല ഉത്തമമായ സ്വഭാവത്തിന്റെ ഉടമയാണ് നബിയേ. വഇന്നക ലഅലാ ഖുലുഖിൻ അദീം. ഏറ്റവും ഉന്നതമായ സ്വഭാവ ഗുണത്തിന്റെ ഉടമയാണ് നബിയെ അങ്ങ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ ആ സ്വഭാവ ഗുണമല്ലയോ ഇന്ന് മനുഷ്യരാശിക്ക് വേണ്ടത്. ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ എങ്ങനെയാണ് മനുഷ്യരോട് പെരുമാറിയത്? നബി തങ്ങൾ പുറത്തു കൊടുക്കാൻ പറയുന്നു. അങ്ങനെ നമ്മൾ പുറത്തു കൊടുത്താലേ അല്ലാഹു നമുക്ക് മാപ്പ് തരൂ. നമ്മൾ പുറത്തു കൊടുത്താലേ അല്ലാഹു നമുക്ക് മാപ്പ് തരൂ. റഹ്മത്തിന്റെ മഗ്ഫിറത്തിന്റെ പത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ജീവിതത്തിൽ നമുക്ക് വിഷമമുണ്ടാക്കി ഒരുപാട് ആളുകളുണ്ടാകും. ഒരുപാട് വിഷമമുള്ള മെസ്സേജുകൾ അയച്ചവര്, വിഷമമുള്ള വാക്കുകൾ പറഞ്ഞവര്, സങ്കടപ്പെടുത്തിയവര്, ദുഃഖിപ്പിച്ചവര്, സാമ്പത്തികമായി പാരവെച്ചവര്, തളർത്തിയവര്, വിദ്വേഷമുണ്ടാക്കിയവര്, മക്കളുടെ കല്യാണം മുടക്കിയവര്, കച്ചവടത്തിന് പാരവെച്ചവര്, എന്തെല്ലാം നന്മകളുണ്ടോ അത് മുടക്കിയവര്. ജീവിതത്തിൽ നമുക്ക് വൈരാഗ്യം തീർക്കാൻ ആണുങ്ങളും പെണ്ണുങ്ങളുമായി ഒരുപാട് പേരെ പിശാച് നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ട് തരുമ്പോ അല്ലാഹുവേ, അവരൊക്കെ ചെയ്തത് എന്നോട് അപരാധവും അധർമ്മവും അക്രമവുമാണ്. പക്ഷേ ഞാൻ നിന്നോട് അപരാധം ചെയ്തവനാണ്, നീ എനിക്ക് മാപ്പ് തരണം. ആ മാപ്പ് പ്രതീക്ഷിച്ചുകൊണ്ട് റബ്ബേ, എന്നോട് അപരാധം ചെയ്തവരോട് ഞാൻ മാപ്പ് ചെയ്തു കൊടുത്തിരിക്കുന്നു എന്ന് പറയാൻ നമുക്കൊണ്ട് സാധിക്കണം. ഈ വിശുദ്ധ റമദാനിലൂടെ അല്ലാഹു നമുക്കതിന് സാധ്യമാക്കി തരട്ടെ. പിണക്കങ്ങൾ അല്ലാഹു നന്നാക്കി തരട്ടെ. ജീവിതത്തിൽ ഒരുപാട് സങ്കടം പേര് നടക്കുന്നവരുണ്ട്. അല്ലാഹുവേ, ആ സങ്കടങ്ങൾക്ക് ഈ സദസ്സിൽ നിന്ന് നീ പരിഹാരമുണ്ടാക്കി നൽകണേ തമ്പുരാനെ. അകന്നവരെ അകന്നു നിൽക്കുന്നവരെ അടുപ്പിക്കണേ തമ്പുരാനെ. വേർപിരിയാൻ നിൽക്കുന്നവരെ യോജിപ്പിലേക്ക് എത്തിക്കണേ തമ്പുരാനെ. കുടുംബങ്ങൾ വൈരാഗ്യത്തോടെ ജീവിക്കുന്നവരെ സ്നേഹത്തിലാക്കണേ റബ്ബേ. നമ്മൾ പ്രാർത്ഥിക്കണം, അതിനുവേണ്ടി പരിശ്രമിക്കണം. ഒരൽപ്പം വിട്ടുവീഴ്ച ജീവിതത്തിൽ ഇല്ലെങ്കിൽ ഇവിടെ ജീവിക്കാൻ കഴിയുമോ? ഒരു തെറ്റുമില്ലാത്ത, ഒരു കുഴപ്പവുമില്ലാത്ത ഒരു ഭർത്താവിനെ സഹോദരി നിനക്ക് എവിടെ നിന്ന് കിട്ടും? ഒരു കുഴപ്പവുമില്ലാത്ത ഒരു ഭാര്യയെ സഹോദര നിനക്ക് എവിടെ നിന്ന് കിട്ടും? ഒരു കുഴപ്പവുമില്ലാത്തൊരു സുഹൃത്തിനെ എവിടെ നിന്ന് കിട്ടും? ഒരു കുഴപ്പവുമില്ലാത്തൊരു മനുഷ്യനെ എവിടെ നിന്ന് കാണാൻ പറ്റും? എല്ലാ കേടും തീർന്ന ഒരാളെ എനിക്ക് കൂട്ടുകാരനായി കിട്ടണം എന്ന് വിചാരിക്കുന്നവന് ഈ ലോകത്ത് സുഹൃത്തുക്കൾ ഉണ്ടാവില്ല എന്നാണ് ഈ കവിവാക്യത്തിന്റെ അർത്ഥം. على شاعة أي الرجال المهذب صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹദറത്തിലേക്ക് എത്തും. അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അല്ലാഹു സന്തോഷിപ്പിക്കട്ടെ.